250 വർഷത്തെ കുട്ടനാടൻ പ്രവിശ്യയിലെ മലയാളി സമൂഹത്തിൻ്റെ ഒരു നേർചിത്രമാണ് തകഴി ശിവശങ്കരപ്പിള്ള എന്ന അനുഗ്രഹീതനായ കഥാകാരൻ തൻ്റെ വിഖ്യാതമായ കയർ എന്ന നോവലിലൂടെ വരച്ചു കാണിക്കുന്നത്. ആ നോവലിൽ വളരെ കൗതുകകരങ്ങളായ, ഒരുപക്ഷെ തകഴിക്ക് മാത്രം പറയാൻ കഴിയുന്ന ചടുലതയോടുകൂടിയ കൗശല ഭംഗിയുള്ള ഭാഷ നൈപുണ്യത്തോടെ അദ്ദേഹം വരച്ചു വെച്ചിട്ടുള്ള ചില നിമിഷ ചിത്രങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ പണിയാളർ കുടുംബങ്ങൾക്കിടയിൽ അവരിലൊരാളായി ഇടപഴകുന്ന സഖാവായ ഒരു കഥാപാത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വെളുത്ത് തുടുത്ത് സുമുഖസുന്ദരനായ, ചുരുണ്ട മുടിയുള്ള, ആർക്കും ആരാധന തോന്നുന്ന വൈഭവമുള്ള ഒരു ജന്മി എന്ന് അന്ന് വരെയുള്ള കീഴ്വഴക്ക പ്രകാരം തങ്ങളെ വിളിക്കേണ്ടിയിരുന്ന ഒരു തമ്പുരാൻ തങ്ങളിലൊരാളായി സഖാവ് പി കൃഷ്ണപള്ളിയുടെ നിർദ്ദേശപ്രകാരം ഡി ക്ലാസ് ചെയ്തുകൊണ്ട് തങ്ങളുടെ കുടിലിൽ വന്ന് തങ്ങളോടൊപ്പം തങ്ങളുടെ എല്ലാ ചര്യകളിലും ഭാഗഭാക്കാകുകയും തങ്ങളോടൊപ്പം തന്നെ തങ്ങളുടെ മുറ്റത്ത് കയറ്റുകട്ടിലോ പായോ നിവർത്തി അവിടെ കിടന്നുറങ്ങുകയും തങ്ങളിലൊരാളായി ഇടചേരുകയും ചെയ്യുമ്പോൾ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ആ നാട്ടിലെ പ്രമാണിമാരുടെ മുമ്പിൽ മുഷ്ടി ചുരുട്ടി നിന്ന് തങ്ങൾക്ക് വേണ്ടി വീറോടെ വാദിക്കുകയും കൈ ചുരുട്ടി മേശപ്പുറത്തിടിച്ചുകൊണ്ട് തൻ്റെ വാദമുഖങ്ങളെ ശക്തമായി അടിവരയിട്ട് ഉറപ്പിക്കുകയും ചെയ്യുന്ന ആ മനുഷ്യനോട് ആരാധന തോന്നുന്ന പണിയാളത്തി പെണ്ണുങ്ങൾ അവരുടെ വികാരങ്ങളെ എങ്ങനെ അടക്കി വയ്ക്കണമെന്ന് മാത്രം കൃഷ്ണപിള്ള സഖാവ് പറഞ്ഞു തന്നിട്ടില്ല എന്നൊരു പ്രയോഗമുണ്ട്. എം എൻ ഗോവിന്ദൻ നായർ തൻ്റെ യൗവനകാലം ഏറ്റവും കൂടുതൽ ചെലവഴിച്ചത് ഈ ഡീക്ലാസിങ്ങിലൂടെ, ഡീക്ലാസിങ് എന്ന് പറയുന്ന ഒരു പ്രഖ്യാപിത ലക്ഷ്യത്തോടു കൂടിയ അജണ്ടയുടെ നിവർത്തനമായിട്ടല്ല, ജന്മസിദ്ധമായ മനുഷ്യരോട് ഇടപഴകുവാനുള്ള സാമൂഹ്യ അവബോധത്തിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള ഇടപഴകലിലൂടെ, ഇടചേരലിലൂടെയാണ് തൻ്റെ ആ കാലഘട്ടത്തെ അദ്ദേഹം നിവർത്തിച്ചത്. തകഴി അല്പം കുസൃതിയോടുകൂടി തൻ്റെ ചങ്ങാതി കൂടിയായിരുന്ന എം എൻ ഗോവിന്ദൻ നായരെ ഇപ്രകാരമൊന്ന് തലോടിയതാണോ എന്ന ചോദ്യത്തിന് എം എൻ ഗോവിന്ദൻ നായരും ഉത്തരം പറഞ്ഞിട്ടില്ല, തകഴിയും ഉത്തരം പറഞ്ഞിട്ടില്ല. രണ്ടുപേരും നിഗൂഢമായൊരു ചെറുചിരിയിൽ ഒതുക്കി തങ്ങളുടെ ഉത്തരങ്ങൾ. അതെന്തായിരുന്നാലും പന്തളത്തെ ഒരു മധ്യവർത്തി നായർ കുടുംബത്തിൽ ജനിച്ച ഗോവിന്ദൻ നായർ തൻ്റെ കൃഷിയിടങ്ങളിൽ കൃഷി നടത്തുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കടന്നു ചെല്ലുമ്പോഴൊക്കെ പണിയാളരോട് അവരിലൊരാളെന്ന പോലെ ഇടപഴകുകയും അവരിൽ നിന്ന് അവർക്ക് കൊടുക്കുന്ന സ്നേഹത്തിലൂടെ ഏറ്റവും നല്ല സഹകരണം ഉറപ്പിച്ച് തിരികെ വാങ്ങുകയും അത് തൻ്റെ നെൽവിളവുകളുടെ എന്താണ് പറയുക നിറവിന് കാരണമാക്കുകയും ചെയ്ത ഒരു കുട്ടനാടൻ കർഷകനായിരുന്നു. കുട്ടനാടൻ കർഷകൻ്റെ മനസ്സിൻ്റെ തുടിതാളമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ കർമ്മയാനത്തിലും നാം ഒരു പുനർവായനയിൽ കണ്ടെടുക്കുന്നത്. പന്തളത്തുള്ള NSS ഹൈസ്കൂളിലാണ് അദ്ദേഹം തൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത്. അത് കഴിഞ്ഞ് ബിരുദ പഠനത്തിനും നിയമ പഠനത്തിനുമായി അദ്ദേഹം തിരുവനന്തപുരത്തെത്തി. അപ്പോഴേക്കും അലയടിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്ന ദേശീയ വികാരങ്ങളുടെ ഭാഗമായി ചേരുവാൻ എം എൻ മുന്നിട്ടിറങ്ങി. പഠിത്തം ഒറ്റയടിക്ക് പൂർത്തീകരിക്കാനാവാത്ത സാഹചര്യമുണ്ടായത് അങ്ങനെയാണ്. ഗാന്ധിജിയുടെ വാർദ്ധയിലെ ആശ്രമത്തിലെ അന്തേവാസിയായി ചേർന്നുകൊണ്ട് പലപ്പോഴും ഗാന്ധിജിയുടെ നേരിട്ടുള്ള ശിക്ഷണത്തിന് കീഴിലാണ് അദ്ദേഹം തൻ്റെ സാമൂഹ്യ അവബോധത്തെ കരിപ്പിടിച്ചെടുക്കുന്നത്. അവിടെ ഏതാണ്ട് പതിവ് സന്ദർശകനായിരുന്ന ജവഹർലാൽ നെഹ്റു അടക്കമുള്ള പലരുമായും അദ്ദേഹത്തിന് അടുത്ത സൗഹൃദ വേഴ്ചകൾ ഉണ്ടാകുന്നതും ഈ പരിവർത്തനത്തിൽ നിന്നാണ്. വാർദ്ധയിൽ ഗാന്ധിജിയോടൊപ്പം ചെലവഴിക്കുകയും ശിക്ഷണം നേടുകയും ഗാന്ധിയൻ പ്രത്യയശാസ്ത്രങ്ങളോട് ഇടചേരുകയും അവിടെ നിന്നുകൊണ്ട് തന്നെ ദേശീയധാരയുടെ ഭാഗമാവുകയും ചെയ്ത ഒരാൾ പിന്നീട് ദിശാമുഖങ്ങൾ മാറി മാറി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെത്തുകയും അവിടെ നിന്ന് വിപ്ലവത്തിൻ്റെ മുന്നണി പോരാളികളിൽ ഒരാളായി മാറുകയും ചെയ്യുന്നതിന് നമുക്ക് പല ദൃഷ്ടാന്തങ്ങളും ചൂണ്ടിക്കാണിക്കുവാൻ കഴിഞ്ഞേക്കാം. പക്ഷെ വാർദ്ധയിലെ ലൈബ്രറികളിൽ നിന്ന് വായിച്ചെടുത്ത ജ്ഞാന ശകലങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മാർക്സിയൻ ചിന്താഗതിയിലേക്ക് സ്വയം വാർദ്ധയിലെ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ മനസ്സുറപ്പിക്കുകയും ഗാന്ധിയൻ രീതികളോട് പൊരുത്തപ്പെട്ടുകൊണ്ട് തന്നെ മാർക്സിയൻ പ്രത്യയശാസ്ത്രം ചൂണ്ടിക്കാണിക്കുന്ന കൂടുതൽ വിശാലമായ മനുഷ്യ സമത്വത്തിൻ്റെ സാധ്യതകളിലേക്ക് കുതിക്കുവാൻ മനസ്സുകൊണ്ട് വെമ്പുകയും ചെയ്ത ഒരു പക്ഷേ ഏക വ്യക്തി എം എൻ ഗോവിന്ദൻ നായരായിരുന്നിരിക്കണം. എം എൻ ഗോവിന്ദൻ നായർ വാർദ്ധയിൽ നിന്ന് മടങ്ങുന്നത് കർമ്മം കൊണ്ട് ഗാന്ധിയനും മനസ്സുകൊണ്ട്
മാർക്സിസ്റ്റ് ചിന്താഗതിക്കാരനും. ഇത് രണ്ടിൻ്റെയും സമന്വയത്തിലൂടെ ഒരു ജീവിത സമരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിന് കുതിപ്പിന് നിമിത്തമാകുവാനുള്ള ഒരു നിയോഗം സ്വയം ഭരിച്ചുകൊണ്ടാണ് ഐത്തത്തിൻ്റെ പേരിൽ തീണ്ടാപ്പാട് അകലെ നിർത്തിപ്പോന്നിരുന്ന സമൂഹത്തിലെ ഒരു വലിയ വിഭാഗം ജനങ്ങളെ തന്നോട് ചേർത്ത് അണച്ചുകൊണ്ട് അവർ കൂടി ചേർന്നാലേ ദേശീയതയ്ക്ക് അർത്ഥ ശ്രുതി ഉണ്ടാകൂ എന്ന തിരിച്ചറിവോടെ കാർഷിക രംഗത്തും പിന്നോക്കം നിന്നിരുന്ന മറ്റ് സാമൂഹ്യ അവസ്ഥകളിലും തൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പൊതുജീവിതം ആരംഭിക്കുവാൻ പ്രതിജ്ഞാബദ്ധനായിട്ടാണ് എം എൻ ഗോവിന്ദൻ നായർ നമ്മുടെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് പിന്നീട് വന്ന് സ്ഥാനമുറപ്പിക്കുന്നത്. 1956 കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുനർസംഘടിപ്പിക്കപ്പെടുകയുണ്ടായി. എം എൻ ഗോവിന്ദൻ നായരാണ് പാർട്ടി സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. തുടർന്ന് വന്ന ഇലക്ഷനിൽ ഏതാണ്ട് ഒരു വലിയ പൊളിച്ചെഴുത്ത് നടത്തിക്കൊണ്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തെ അമ്പരപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 125 അസംബ്ലി സീറ്റുകളിൽ 60 സീറ്റുകളിൽ വിജയിക്കുന്നത്. ആ വിജയത്തിൻ്റെ പുറകിൽ അനുഗ്രഹാശിസുകളുമായി ഉണ്ടായിരുന്ന ചില കേന്ദ്രങ്ങൾ പിന്നീട് കാലം നമ്മളോട് ആവശ്യപ്പെടുന്ന പുനർവായനയിൽ നമ്മളെ അമ്പരപ്പിക്കുന്ന വിധത്തിലുള്ള ചുവടുമാറ്റങ്ങൾ നടത്തിക്കൊണ്ട് വിമോചന സമരത്തിൻ്റെ സാരഥ്യത്തിലേക്ക് ഉയരുന്നത് ചരിത്രത്താളുകളിൽ നിന്ന് കണ്ണുള്ളവർക്ക് കണ്ടെടുക്കാൻ കഴിയുന്ന ഒരു വിരുദ്ധ ശ്രുതിയുടെ കറുത്ത തമാശ. എം എൻ ഗോവിന്ദൻ നായർ ശക്തനായ കമ്മ്യൂണിസ്റ്റ് നേതാവെന്ന നിലയിൽ ആരാധിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ തന്നെ അതിനിശ്ചിതമായ വിമർശനങ്ങളെ നേരിടുവാൻ വിധിക്കപ്പെട്ട വ്യക്തി കൂടിയായിരുന്നു. മാടമ്പി നായരുടെ എല്ലാ ആഢ്യ സ്വഭാവത്തിൻ്റെ പരിമിതികളും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാണ് ആരോപണം. 1957 ചരിത്ര പ്രസിദ്ധമായി തീർന്ന പൊതു തെരഞ്ഞെടുപ്പിൽ 60 എം എൽ എമാരുടെ ശക്തിയോടുകൂടി ഏറ്റവും വലിയ നിയമസഭാ കക്ഷിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരോധിതമാവുകയും 5 സ്വതന്ത്രന്മാരുടെ കൂടി പിന്തുണ നേടിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ കടന്നു വരുന്നതിനുള്ള സാധ്യതകൾ തെളിയുകയും ചെയ്തു. എറണാകുളത്തെ TDM ഹാളിലാണ് അന്ന് നിയമസഭാ കക്ഷി യോഗം ചേർന്നത്. ആരായിരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നതിനെക്കുറിച്ച് വലിയ വലിയ അഭ്യൂഹങ്ങൾ ആണ് ചുറ്റുപാടും ഉണർന്നിരുന്നത്. പ്രത്യേകിച്ചും പത്രലേഖകർക്കിടയിൽ അതൊരു വലിയ സമസ്യാപൂരണമായിരുന്നു. കെ ബാലകൃഷ്ണൻ അടക്കമുള്ളവർ അതിൽ ജാഗരൂകമായി ശ്രദ്ധ പതിപ്പിച്ചും പോന്നിരുന്നു. എല്ലാവരുടെയും പ്രതീക്ഷ എം എൻ ഗോവിന്ദൻ നായർ കേരള മുഖ്യമന്ത്രിയാകും, അല്ലെങ്കിൽ TV തോമസ് കേരള മുഖ്യമന്ത്രിയാകും എന്നാണ്. അവിടെയാണ് ഒടുവിൽ പ്രഖ്യാപനം അതി ഉദ്വേഗപൂർവം പുറത്തു വരുന്നത്. ഡൽഹിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് കേരളത്തിൻ്റെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന പ്രഖ്യാപനം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ക്രിയാത്മകമായ ഒരുപാട് പുതിയ തുടക്കങ്ങൾക്ക് നിമിത്തമായി, അതോടൊപ്പം തന്നെ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന പ്രകോപനപരങ്ങളായ ചില നീക്കങ്ങളും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അതേ ചൊല്ലി ഒരുപാട് വിവാദങ്ങളുണ്ടായി. ചില പ്രത്യേക താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് കൂട്ടു നിന്നെന്നും എതിരു നിന്നെന്നുമുള്ള തർക്കങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. എം എൻ ഗോവിന്ദൻ നായർ എന്ന വ്യക്തി വിമോചന സമരം അതിശക്തമായി ഇവിടെ ആഞ്ഞടിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ധർമ്മസങ്കടത്തിൻ്റെ നൊമ്പരം നേരനുഭവമായി മനസ്സിൽ ചാർത്തപ്പെട്ടു പോയ ഒരു നിസ്സഹായനായിരുന്നു. പ്രതിപക്ഷത്തും മറുപക്ഷത്തും സ്വന്തം മണികളിലും ഒരുപോലെ ശത്രുമുഖങ്ങളെ കണ്ടെത്താൻ കഴിയുക, അവരിൽ പലരും തൻ്റെ ആത്മമിത്രങ്ങളായിരുന്നു എന്ന തിരിച്ചറിവ് ബാക്കി നിൽക്കുക, ഇതെല്ലാം ആ മനസ്സിൽ ഒരുപാട് മുറിപ്പാടുകൾ തീർത്ത സന്ധികളാണ്. എന്തായിരുന്നാലും കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പിരിച്ചുവിടുവാനുള്ള കേന്ദ്രത്തിൻ്റെ തീരുമാനത്തോട് മനസ്സുകൊണ്ട് എം എൻ ഗോവിന്ദൻ നായർ അനുകൂലിച്ചിരുന്നു അതോ എല്ലാവരെയും പോലെ അദ്ദേഹവും അതിനെ പ്രതിഷേധപൂർവമാണോ സ്വീകരിച്ചത് അല്ലെങ്കിൽ നേരിട്ടത് എന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിന് മാത്രം തുറന്നു പറയാൻ കഴിയുന്ന ഒരു രഹസ്യ വ്യതയായിരുന്നു. പുന്നപ്ര വയലാർ സമരം നടക്കുമ്പോൾ ഇത് രക്തസാക്ഷികളെ സൃഷ്ടിക്കുവാനല്ലാതെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് ഒരുപാട് ബലിയാടുകളെ കൊടുക്കുക, പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ബലിയാടുകളെ തീർക്കുവാനല്ലാതെ പ്രസ്ഥാനത്തിൻ്റെ ജനകീയമായ മുന്നേറ്റത്തിനോ അതല്ലെങ്കിൽ നാടിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ക്ഷേമ താല്പര്യങ്ങൾക്കോ പ്രയോജകീഭവിക്കില്ല എന്ന തിരിച്ചറിവോടെ TV തോമസ് ഒരപകടം കഴിഞ്ഞ്, ഒരു വെടിവെയ്പ്പ് കഴിഞ്ഞ്, ഒരു ദുരന്തം കഴിഞ്ഞ് മറ്റൊരിടത്ത് തമ്പടിച്ച്
വിപ്ലവ സജ്ജരായി ഒത്തുകൂടിയിരുന്നവരോട് പിരിഞ്ഞു പോകുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടി തീരുമാനത്തെ മറികടന്നുകൊണ്ട് ആ രണ്ടാം ദുരന്തം ഒഴിവാക്കുവാൻ ശ്രമിച്ചതായി പുന്നപ്ര വയലാറിനെക്കുറിച്ചുള്ള ചരിത്രരേഖകളിൽ വായിക്കുവാൻ ഇടവന്നത് ഇക്കൂട്ടത്തിൽ ഓർത്തു പോവുകയാണ്. ചിലപ്പോൾ പൊതുവായെടുക്കുന്ന ചില നയങ്ങളോട് വിയോജിപ്പ് തോന്നാം. ആ വിയോജിപ്പിൻ്റെ പേരിൽ പോകുന്നത് ശരിയായ ദിശയിലേക്കാണോ എന്നതിനെക്കുറിച്ച് ഉൾവീതി തോന്നാം. അത് മനസ്സാക്ഷ്യം അരവിക്കാതെ തൻ്റെ ജീവിതം രാഷ്ട്രീയത്തിന് സമർപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ നേരിടേണ്ടി വരുന്ന മുൾക്കിരീടമാണ്, വഹിക്കേണ്ടി വരുന്ന മുൾക്കിരീടമാണ്. അത് ആവോളം ചുമക്കുവാനുള്ള വിധിനിയോഗം എം എൻ ഗോവിന്ദൻ നേർക്കുണ്ടായിരുന്നു. എം എൻ ഗോവിന്ദൻ നായരും ടി വി തോമസും തമ്മിലുള്ള സൗഹൃദത്തിൽ എവിടെയാണ് മൊനയിടർച്ചകൾ ഉണ്ടായത് എന്നുള്ളത് ആരെങ്കിലും പഠന വിഷയമാക്കിയിട്ടുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ടി വി തോമസും എം എൻ ഗോവിന്ദൻ നായരും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ഇഴയടുപ്പത്തിൽ വിള്ളലുകൾ സംഭവിക്കാതെ അവർക്ക് ഒരു മനസ്സോടെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ജീവധാരയായി മുന്നേറുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പൊതു സ്വഭാവം തന്നെ മറ്റൊരു വിധത്തിലാകുമായിരുന്നുവെന്ന്. EMS മുഖ്യമന്ത്രിയായുള്ള രണ്ടാമത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലാണ് എം എൻ ഗോവിന്ദൻ നായർ കൃഷി വകുപ്പിൻ്റെ ചുമതലയേൽക്കുന്ന മന്ത്രിയായി അധികാരത്തിലേക്ക് വരുന്നത്. കൃഷി വകുപ്പിൻ്റെ ചുമതല എന്ന് പറയുമ്പോൾ താരതമ്യേന ഗൗരവം കുറഞ്ഞൊരു വകുപ്പായിട്ടാണ് അന്നോളം ആ വിഭാഗത്തെ കണ്ടുപോന്നിരുന്നത്. പക്ഷേ തൻ്റെ ഊഴം തികച്ച് എം എൻ ഗോവിന്ദൻ നായർ കൃഷി വകുപ്പിൽ നിന്ന് ഇറങ്ങി വരുന്ന നിമിഷം കേരളത്തിലെ മന്ത്രിസഭാ വകുപ്പുകളിൽ വെച്ച് ഏറ്റവും പ്രമുഖം കൃഷി വകുപ്പാണ് എന്ന് ഏറ്റു പറയുവാൻ നാം പ്രേരിതരാകുന്ന വിധത്തിൽ ആ വകുപ്പിൻ്റെ കീഴിലുള്ള വിവിധ ധാരകളിൽ അത്രമാത്രം വിപ്ലവാത്മകങ്ങളായ വികസന പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. തരിശു നിലങ്ങൾ പ്രയോജനീഭവിക്കത്തക്ക വിധത്തിൽ പൊതുജന സഹായത്തോടെ പിൻബലത്തോടെ അവരെ അതിനുവേണ്ടി ഉത്തേജിതരാക്കി അണിനിരത്തിക്കൊണ്ട് അദ്ദേഹം തുടങ്ങിവെച്ച യജ്ഞങ്ങളുടെ വിളഫലങ്ങൾ നാം ഇന്നും അനുഭവിക്കുന്നു. അവയുടെ തുടർ നടന്നിപ്പിൽ ചിലപ്പോൾ ശൈഥില്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. എങ്കിലും അദ്ദേഹം അദ്ദേഹം വലിയ ലക്ഷ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ആരംഭിച്ചു വെച്ച അത്തരം പദ്ധതികൾ, അത് പിന്നീട് അദ്ദേഹം ജലസേചന വകുപ്പ് മന്ത്രിയായപ്പോഴും അതോടൊപ്പം തന്നെ അദ്ദേഹം വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രിയായപ്പോഴും ഈ കേരളം അതിൻ്റെ നന്മകൾ ഒരുപാട് അനുഭവിച്ചതാണ്. ഇതിനിടയിൽ രാഷ്ട്രീയ കൊടുങ്കാറ്റുകൾ വന്നപ്പോൾ ചില മന്ത്രിമാർക്കെതിരെ അതിനിശ്ചിതമായ അഴിമതി ആരോപണങ്ങൾ പ്രതിപക്ഷത്തു നിന്നും ശക്തമായി മുഴങ്ങുകയും ഭരണപക്ഷത്തുള്ള ചിലർക്ക് പോലും അതിൽ മുറുമുറുക്കലുകൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ ആ മന്ത്രിക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവ് പുറപ്പെടുവിക്കുന്ന കൂട്ടത്തിൽ തൻ്റെ മന്ത്രിസഭയിലെ അംഗങ്ങളായ എം എൻ ഗോവിന്ദൻ നായർക്കും ടി വി തോമസിനും എതിരെ കൂടി അന്വേഷണം പ്രഖ്യാപിക്കുക എന്ന ഒരു നയമാണ് അന്ന് മുഖ്യമന്ത്രിയായ EMS തൻ്റെ ഊഴത്തിനിടയിൽ പുനരൂഴത്തിനിടയിൽ അവലംബിച്ചത്. മന്ത്രിസ്ഥാനത്തു നിന്ന് താഴെ ഇറങ്ങി പിന്നീട് അന്വേഷണത്തിൻ്റെ തുടർച്ചയിൽ ഇവരിൽ ആരോപിക്കപ്പെട്ട ആരോപണം സത്യമല്ലാത്തതിനാൽ കുറ്റവിമുക്തരായിരിക്കുന്നു എന്ന ജനവിധി വന്നപ്പോൾ, എന്ന ന്യായവിധി വന്നപ്പോൾ വീണ്ടും വേറെ വകുപ്പുകളുടെ ചുമതലയുമായി മന്ത്രിസഭയിലുള്ള തൻ്റെ തുടർന്നുള്ള ഊഴത്തിന് എം എൻ ഗോവിന്ദൻ നായർ പുനഃപ്രവേശനം നടത്തുന്നതും നാം ചരിത്രത്തിൽ കാണും. കായംകുളത്തുള്ള തെർമൽ പവർ പ്ലാന്റ് എം എൻ ഗോവിന്ദൻ നായരുടെ ബുദ്ധിയിൽ ഉദിച്ച ആശയമാണ്. അതിനെ ഒരു വിജയകരമായ സ്ഥാപനത്തിലൂടെ ഒരു വലിയ പ്രതീക്ഷ ഉണർത്തുന്ന ഒരു സംരംഭമാക്കി മാറ്റുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. തരിശു നിലങ്ങൾ നികത്തിയെടുത്ത് പ്രയോജനീഭവിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായി തന്നെയാണ് അങ്ങനെയുള്ള വലിയ തരിശിടങ്ങൾ കണ്ടെത്തി അതിൽ ഫലഭൂയിഷ്ഠമായ മണ്ണാക്കി മാറ്റി അവിടെ കപ്പ കൃഷി ചെയ്യുക, കരിമ്പ് കൃഷി ചെയ്യുക, അങ്ങനെ അനുബന്ധ കർഷക വൃത്തികളിലൂടെ കേരളത്തിൻ്റെ കാർഷികധാര അനുഭവിച്ചിരുന്ന പരിമിതികൾക്കും നേരിട്ടിരുന്ന വെല്ലുവിളികൾക്കും വളരെ ക്രിയാത്മകമായ പരിഹാരങ്ങൾ നേടുക എന്നുള്ളത് അദ്ദേഹം അവലംബിച്ച നയമാണ്. സ്വയം കർഷകനായിരുന്ന എം എൻ ഗോവിന്ദൻ നായർക്ക് താനൊരു കർഷകനായിരിക്കെ കർഷക തൊഴിലാളികളുമായി അയിത്ത ചിന്താഭേദങ്ങളില്ലാതെ കൂടുതൽ ഹൃദയപൂർവ്വം ഇടപഴകിയ പാരമ്പര്യവും പരിചയവും ഉണ്ടായിരുന്ന എം എൻ ഗോവിന്ദൻ നായർക്ക് കേരളത്തിലെ കർഷകർക്ക് അവരിലൊരാളെന്ന തോന്നൽ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞു. കർഷക തൊഴിലാളികൾക്ക് അവരുടെ കാര്യങ്ങളിൽ അവരോടൊപ്പം തന്നെ ജാഗരൂകനായ ഒരു കർഷകൻ എന്ന സഹോദര പ്രതീതി ഉണർത്തുവാനും കഴിഞ്ഞിരുന്നു. അങ്ങനെയാണ് ആ മേഖലയിൽ മറ്റാർക്കും താരതമ്യ തലത്തിൽ എത്തിപ്പെടുവാൻ കഴിയാത്ത വിധത്തിലുള്ള
വലിയ നേട്ടങ്ങൾക്കും വികസനങ്ങൾക്കുമുള്ള തുടക്കം കുറിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. കാർഷികധാരയിലെ വ്യവസായ സാധ്യതകളെ ഒരു ദീർഘദർശിയുടെ കണ്ണോടുകൂടി കാണുവാനും അതിന് വേണ്ട സംവിധാനങ്ങൾക്ക് അതേ കാഴ്ചവൃത്തത്തിൽ നിന്നുകൊണ്ട് തുടക്കം കുറിക്കുവാനും അദ്ദേഹം മുൻകൈയെടുത്തു. അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ വന്നത് അങ്ങനെയാണ്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആയി ക്യാംകോ എന്ന പ്രസ്ഥാനം നിലവിൽ വന്നത് അങ്ങനെയാണ്. കാർഷിക രംഗത്തും കാർഷികാനുബന്ധ വ്യവസായ രംഗത്തും കേരളത്തിന് ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും കൂടുതൽ മുന്നോട്ട് കുതിക്കുവാനുള്ള ആവതുണ്ട് എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. കർഷകരെ മാത്രമല്ല, സാധാരണ വീട്ടമ്മമാരെ കൂടി കാർഷിക വൃത്തിയിലും അനുബന്ധ വ്യാപനങ്ങളിലും തൽപരരാക്കുവാനും ഇടചേർക്കുവാനും അദ്ദേഹം പദ്ധതികൾ തയ്യാറാക്കി. ഇന്ന് തൃശ്ശൂരിനടുത്ത് മണ്ണുത്തിയിൽ നമുക്കുള്ള കാർഷിക സർവകലാശാലയുടെ ബീജാവാപം, അതിനുവേണ്ട ബ്ലൂ പ്രിൻ്റ് എം എൻ ഗോവിന്ദൻ നായർ മുൻകൈയെടുത്താണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അങ്ങനെ കൃഷിയുടെ വ്യാപ്തി പ്രാപ്തികളെ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ക്ഷേമ വികസനങ്ങൾക്ക് വേണ്ടി അതിനെ പരിഭാഗമാക്കി മുന്നോട്ട് കുതിപ്പിക്കുന്നതിൽ അദ്ദേഹം ഏറെ സമർപ്പിതമായ ശ്രദ്ധ തന്നെ ചെലുത്തിയെന്ന് ഫലങ്ങൾ നമ്മളെ സാക്ഷ്യപ്പെടുത്തുന്നു. നിർഭാഗ്യകരമായ സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിളർപ്പുണ്ടാവുകയും CPM CPI രണ്ടായി പങ്കുപിരിയുകയും ചെയ്തപ്പോൾ CPI ഭാഗത്താണ് അദ്ദേഹം നിലയുറപ്പിച്ചത്. ആരും പ്രതീക്ഷിക്കാതെ EMS ഒരു സുപ്രഭാതത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ അവരോധിക്കപ്പെട്ടു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു വികേന്ദ്രീകരണം ഉണ്ടായപ്പോൾ കേരളത്തിൻ്റെ മന്ത്രിസഭ സ്ഥാപിക്കുവാൻ ആർക്കാണ് കഴിയുക എന്ന സന്ദേഹം അലയടിച്ചുയർന്നപ്പോൾ ആരും പ്രതീക്ഷിക്കാതെ ഡൽഹിയിൽ അന്ന് പാർലമെൻ്റ് അംഗമായിരുന്ന അച്യുത മേനോനെ കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കുന്നതിന് വേണ്ടി ചരടുകൾ നീക്കിയതിൻ്റെ പുറകിലും MN ഗോവിന്ദൻ നായരുടെ ദീർഘവീക്ഷണവും കൗശലമാർന്ന ചാണക്യബുദ്ധിയും ഉണ്ടായിരുന്നു. വിദ്യശക്തി വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം മുൻകൈയെടുത്ത് ആരംഭിച്ച പ്രസ്ഥാനങ്ങൾ എണ്ണമിട്ട് നോക്കുമ്പോൾ നാം അത്ഭുത പരവശരാകും. അവയുടെ കാർഷിക രംഗത്തെന്ന പോലെ തന്നെ അവയുടെ തുടർ പ്രവർത്തനങ്ങളിൽ സംഭവിച്ചിട്ടുള്ള ശൈഥില്യങ്ങൾക്ക് തുടക്കക്കാരനെ നമുക്ക് പഴിപറയുക സാധ്യമല്ല. എല്ലാ നല്ല തുടക്കങ്ങളുടെ പുറകിലും സദുദ്ദേശങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ സന്മനസ്സോടെ അദ്ദേഹം ആരംഭിച്ച MN ആരംഭിച്ച ഈ ജലസേചന രംഗത്തെയും വിദ്യശക്തി വികസന രംഗത്തെയും വലിയ പദ്ധതികളെന്ന് പറയുന്നത് ഇന്നും കേരളത്തിൻ്റെ ആ ധാരയിലെ പ്രധാന അവലംബങ്ങളാണ്, ആശ്രയങ്ങളാണ്, ശക്തി ദുർഗങ്ങളാണ്. ഹൗസിംഗ്, ട്രാൻസ്പോർട്ട് ആൻഡ് ഇലക്ട്രിസിറ്റി മൂന്ന് വകുപ്പുകളുടെ ചുമതലയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഈ ഭവന നിർമ്മാണ പദ്ധതിക്ക് ഒരുപക്ഷെ ലോകത്തിൽ ആദ്യമായി 100,000 വീട്, ലക്ഷം വീട് പദ്ധതി എന്ന പേരിൽ ഒരു ഇതിഹാസ സമാനമായി വളർന്ന ഒരു ഭവന നിർമ്മാണ സഹായ പദ്ധതി എന്ന് പറയുന്നത് അന്നോളം കേട്ടുകേൾവിയില്ലാത്ത, ആരും അതിനു മുമ്പ് വിഭാവനം ചെയ്യാൻ പോലും ധൈര്യപ്പെട്ടിട്ടില്ലാത്ത ഒരു ജനക്ഷേമ പദ്ധതിയായിരുന്നു. ഒരുപാട് സഹായങ്ങൾ അദ്ദേഹത്തിന് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് തൻ്റെ പൂർവ്വകാല വാർത്താ സൗഹൃദത്തിൻ്റെ തുടർച്ചയിലെ വേഴ്ചകളിൽ നിന്ന് നേടിയെടുക്കുവാൻ കഴിഞ്ഞു. ജനകീയ പങ്കാളിത്തത്തോടുകൂടി സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒരേ മനസ്സോടെയുള്ള സഹകരണത്തിലൂടെയാണ് ആ പദ്ധതി അദ്ദേഹം ഉദ്ദേശിച്ച നാളുകൾക്കുള്ളിൽ തന്നെ സാക്ഷാത്കരിക്കപ്പെട്ടത്. ലോകവ്യാപകമായ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു നേട്ടമായിരുന്നു അത്. ബക്രാനഗറിലെ ഡാമിനേക്കാൾ, ഭിലായിലെ സ്റ്റീൽ പ്ലാന്റിനേക്കാൾ കൂടുതൽ ധനവ്യയവും മനുഷ്യപ്രയത്നവും ആവശ്യമായിരുന്ന ഒരു വലിയ കർമ്മ പദ്ധതിയായിരുന്നു ഈ ലക്ഷം വീട് പദ്ധതി എന്ന് പറയുന്നത്. അത് നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ തീർക്കുവാൻ കഴിഞ്ഞു MN ഗോവിന്ദൻ നായരുടെ നേതൃത്വത്തിന് എന്നുള്ളത് ഇന്ദിരാഗാന്ധി, അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെപ്പോലും അമ്പരപ്പിച്ച വിസ്മയങ്ങളിലൊന്നായിരുന്നു. ഇടുക്കിയിലെ 750 MW ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് പ്രാവർത്തിക തലത്തിൽ ഒരു യഥാർത്ഥമാകുന്നത് MN ഗോവിന്ദൻ നായരുടെ സമർത്ഥമായ ദീർഘവീക്ഷണമുള്ള വിഭാവനത്തിൻ്റെ തുടർച്ചയിലാണ്. അദ്ദേഹം തന്നെയാണ് അതിൻ്റെ സ്ഥാപനത്തിന് മുൻകൈയെടുക്കുന്നതും അതിനെ പ്രവൃത്തി പദത്തിലെത്തിക്കുന്നതിന് വേണ്ട കരുക്കൾ ഇണക്കി ചേർക്കുന്നതും. 220 km ദൈർഘ്യമുള്ള നാരോ ഗേജിനെ ബ്രോഡ് ഗേജാക്കി മാറ്റിക്കൊണ്ട് റെയിൽ ഗതാഗത രംഗത്ത് ഒരു വലിയ വിപ്ലവാത്മകമായ വികസനത്തിന് തന്നെ MN ഗോവിന്ദൻ നായർ നിമിത്തമായി മാറി. കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ സ്ഥാപിച്ചുകൊണ്ട് ജലഗതാഗത രംഗത്തും ഒരു വലിയ കുതിപ്പിന് വേണ്ട അടിസ്ഥാന ധാര ഒരുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു.
അദ്ദേഹം NSS സ്കൂളിൽ അധ്യാപകനായിരുന്നിട്ടുണ്ട് കുറച്ചു കാലം. NSS സജീവ പ്രവർത്തകനായിരുന്നു. മന്നത്ത് പത്മനാഭനുമായി വളരെ അടുത്ത ഹൃദയബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. NSS വാർഷിക സമ്മേളനങ്ങൾ നടക്കുമ്പോൾ അവസാനത്തെ ഒരു ദിവസം ഒരു പൊതുവായ ചർച്ചയ്ക്ക് വേണ്ടി അതിൽ ആർക്കും പങ്കെടുക്കാം ഒഴിഞ്ഞു വയ്ക്കുന്ന ശീലമുണ്ടായിരുന്നു. അതിലേക്ക് വരുമ്പോൾ അതിൽ നയന്മാർ മാത്രമെന്ന് സംവരണം ചെയ്ത് പരിമിതപ്പെടുത്താതെ ഏത് ധാരയിലുള്ള സമൂഹ ശ്രേണിയിൽപ്പെട്ടവർക്കും ആ ചർച്ചയിൽ പങ്കാളികളായോ ശ്രോതാക്കളായോ പങ്കെടുക്കുവാൻ കഴിയുമായിരുന്നു. സവർണർക്ക് മാത്രമായി സംവരണം ചെയ്യപ്പെട്ടിരുന്ന ഒരു വീഥിയിലൂടെ അവർണരെന്ന് സവർണ വർഗം ആക്ഷേപപൂർവം മുദ്രകുത്തി അകലപ്പാട് നിർത്തിയിരുന്ന ഒരു പറ്റം തൊഴിലാളി സുഹൃത്തുക്കളെ തന്നോടൊപ്പം ഇടചേർത്തുകൊണ്ട് ഒരു സംഘമായി ജാഥ പോലെ സമ്മേളന സ്ഥലത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അന്നത്തെ സവർണ മേധാവിത്വത്തിനെതിരെ അതിരൂക്ഷമായ പ്രതിഷേധം പ്രവൃത്തിഫലത്തിൽ പ്രകടിപ്പിച്ച എം എൻ ഗോവിന്ദൻ നായരെയും ചരിത്രം ചൂണ്ടിക്കാണിക്കുന്നു. താൻ വിശ്വസിക്കുന്ന മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ പ്രത്യയശാസ്ത്രത്തോട് കൂറു പുലർത്തുന്നതിലും ജനക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതികളിൽ ഒരു കടുകിടയുടെ പോലും കലർപ്പില്ലാതെ പ്രതിജ്ഞാബദ്ധനായി മുഴുകുന്നതിനും ഒപ്പം തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് പൊതു താൽപ്പര്യങ്ങൾക്ക് ഉതകുന്ന പരിസമാപ്തി ലഭിക്കുന്നതിന് വേണ്ടി ചാണക്യബുദ്ധി ആവോളം നിവേശിക്കുന്നതിലും താരതമ്യങ്ങളില്ലാത്ത ഔന്നത്യത്തിൻ്റെ കിരീടം സ്വന്തമാക്കിയാണ് എം എൻ ഗോവിന്ദൻ നായർ സമയ തീരത്തിനപ്പുറത്തേക്ക് പിൻവാങ്ങുന്നത്. വിമർശനങ്ങൾ തുടർന്നും ഉയരുമ്പോഴും അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു, ഈ മനുഷ്യൻ ഇവിടെ ജീവിച്ചത് ഈ നാടിന് വേണ്ടിയാണ്, ഇവിടുത്തെ സമൂഹത്തിന് വേണ്ടിയാണ്, ജനക്ഷേമമായിരുന്നു ഈ മനുഷ്യൻ്റെ മതം എന്ന്. 1984 74 വയസ്സിലാണ് അദ്ദേഹം മരണമടയുന്നത്. ജീവിത സഹായനം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ വൃത്തത്തിലോ വ്യക്തിപരമായ പശ്ചാത്തലത്തിലോ ഏറെ ആഹ്ലാദകരമായിരുന്നില്ല. സജീവമായ രാഷ്ട്രീയ രംഗത്ത് തുടർന്നിരുന്നപ്പോഴും താൻ അർഹിക്കുന്ന പ്രാമുഖ്യം തനിക്ക് ലഭിച്ചു എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം കിന്നനായിരുന്നു എന്ന് അറിയില്ല. പക്ഷേ അദ്ദേഹം അർഹിക്കുന്നത് അദ്ദേഹത്തിന് കൊടുക്കുന്നതിൽ ഈ സമൂഹവും ഇവിടുത്തെ രാഷ്ട്രീയ ധാരയും വേണ്ടത്ര നീതി കാണിച്ചിട്ടില്ല എന്ന സത്യം ബാക്കി നിൽക്കുന്നു.